നമസ്തേ. ബേബി അമ്മാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പീച്ചിങ്ങയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് മിക്കവാറും പേർക്ക് അറിയുണ്ടാവും പീച്ചിങ്ങ എന്ന് പറഞ്ഞ സംഗതി. അത് റിഡ്ജ് ഗോർഡ് എന്ന് പറയും. റിഡ്ജ് ഗോർഡ് അത് നമ്മള് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് അതിന്റെ റിഡ്ജസ് ഞാൻ കാണിച്ചത് ഇങ്ങനെ എഡ്ജ് ആയിട്ട് ആ സ്കിന്നിൽ ഇങ്ങനെ എഡ്ജ് ഉള്ള ടൈപ്പ് ഉണ്ട്. പിന്നെ ഒന്ന് പ്ലെയിൻ ടൈപ്പ് ഉണ്ട്. ആ പ്ലെയിൻ ടൈപ്പ് കുറച്ച് ചെറുതും ആയിരിക്കും, മറ്റത് വലുതായിരിക്കും. ആ പ്ലെയിൻ ടൈപ്പ് നമ്മള് മൂക്കുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ പാചകത്തിന് എടുക്കും. മൂത്ത് കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് ആണെങ്കിൽ നമ്മളത് സ്കിന്നിന് വളരെ നല്ലതാണ്. എന്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തേക്കാനായിട്ട്. ചകിരി കൊണ്ടും നമ്മൾ സ്ക്രബ്ബർ കൊണ്ടൊക്കെ മേല് തേക്കണതിന് പകരം ഈ പീച്ചിങ്ങ ഉണങ്ങിയത് വെച്ചിട്ട് നമ്മൾ മേല് തേക്കും. അത് നമ്മൾ ഈ മതിലിനോട് ചേർന്നൊക്കെ തന്നെ മുളച്ചു വരും. ചിലരത് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് മാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സംഗതി കിട്ടും. പക്ഷെ നമ്മളത് മിക്കവാറും പേർക്ക് അതിന്റെ അജ്ഞാനം കൊണ്ടോ അതിനെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടോ അതധികം പേര് അങ്ങനെ വാങ്ങാറില്ല. അതുകൊണ്ട് വളരെ വിലക്കുറവാണ് സംഗതിക്ക്. പക്ഷെ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതില് വളരെയധികം അയേൺ, അതുപോലെ തന്നെ മഗ്നീഷ്യം, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഫൈബ്രസ് ഫുഡാണ്, വളരെയധികം നാരുകൾ അടങ്ങിയ ഫുഡാണ് ഈ എന്താ പറയാ റിഡ്ജ് ഗോർഡ് പീച്ചിങ്ങ. അതുപോലെ തന്നെ എന്താ പറയാ നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട്, വാട്ടർ കണ്ടന്റ് ഉള്ള ഫുഡാണ് ഈ പീച്ചിങ്ങ. അപ്പൊ സൗന്ദര്യ സംരക്ഷണത്തിനായാലും ആരോഗ്യ സംരക്ഷണത്തിനായാലും പീച്ചിങ്ങ വളരെ വിശേഷമാണ്. അത് പലതരം നമുക്ക് കറി വെച്ച് ഉപയോഗിക്കാം, ഉപ്പേരി വെച്ച് ഉപയോഗിക്കാം, എല്ലാ സംഗതിയും നമുക്ക് ചെയ്യാം. പക്ഷെ ഇനി നമുക്ക് അതിലുള്ള ആരോഗ്യ സംരക്ഷണം എങ്ങനെയാണെന്ന് നോക്കാം. സൗന്ദര്യ സംരക്ഷണം അവിടെ നിൽക്കട്ടെ. ആരോഗ്യ സംരക്ഷണം നമ്മൾ നോക്കുക വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് എന്താ, കണ്ണാണ് നമുക്ക് ഏറ്റവും പ്രധാനം അല്ലെ. കാഴ്ച, വിഷൻ. ആ വിഷന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ഏത്, ഈ പീച്ചിങ്ങ എന്ന് പറയുന്നത്. അതിൽ വളരെയധികം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അത് ഈ ബീറ്റ കരോട്ടിൻ രൂപത്തില് നമുക്ക് വിഷന് സഹായിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമ്മുടെ ഈ കണ്ണിന്റെ ഞരമ്പുകൾക്ക് ഒക്കെ ചിലപ്പോൾ ഈ കണ്ണിന്റെ ഞരമ്പിനൊക്കെ ബലം കുറയുമ്പോൾ നമുക്ക് അതിന്റെ കാഴ്ചശക്തിക്കൊക്കെ പ്രശ്നം വരും. അപ്പൊ അതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു സംഗതിയാണ്. അതൊക്കെ കാഴ്ചയ്ക്ക് വളരെ വിശേഷമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തെ സംഗതി എന്താ വെച്ചാൽ അനീമിയ, വിളർച്ച. മിക്കവാറും പേർക്ക് വിളർച്ച ഇങ്ങനെ കാണും അല്ലെ ശരീരത്തിൽ, അതുപോലെ അയേണിന്റെ കുറവ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഈ പച്ചക്കറി ആയിട്ട് ഈ പീച്ചിങ്ങ എപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് നല്ലതാണ്. കാരണം അതിന് വളരെയധികം അയേൺ കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B6 അത് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വളരെയധികം അത് സഹായിക്കും. പ്രത്യേകിച്ച് റെഡ് ബ്ലഡ് സെൽസിനെ പ്യൂരിഫൈ ചെയ്യാൻ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് ഫ്ലോ നല്ല പോലെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വന്നാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മുടെ ബോഡി പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിരിക്കും എപ്പോഴും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മസിൽ പെയിൻ ഉണ്ടാവില്ല, അതുപോലെ തന്നെ എന്താ പറയാ ക്ഷീണം, ഫാറ്റിക്, ക്ഷീണം ഉണ്ടാവില്ല. കാരണം ഈ ബ്ലഡ് സർക്കുലേഷനിലുള്ള ഈ എന്താ പറയാ ഫ്ലോ നമുക്ക് അത് ശരിയായിട്ടുള്ള രീതിയിലല്ല നടക്കണേ ചാലാണ് നമുക്ക് ഈ പറയുന്ന പോലെ കൈവേദന, കാലുവേദന, അതുപോലെ തന്നെ ക്ഷീണം, ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ബ്ലഡ് സർക്കുലേഷനിൽ വരുന്ന വ്യത്യാസമാണ്. അതിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പീച്ചിങ്ങ എന്ന് പറയുന്ന ചെറിയ സംഗതി നമ്മളെ സഹായിക്കും. അപ്പൊ അത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം നമുക്കുള്ളത് എന്ന് വെച്ചാൽ അമിത ഭാരം. ശരീരത്തിനുള്ള അമിത ഭാരം എല്ലാവരുടെയും പ്രശ്നമാണ്, വണ്ണം. അപ്പൊ ഈ അമിത ഭാരം ഉണ്ടെങ്കിൽ, അതുപോലെ ഫാറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബേൺ ചെയ്യാൻ, ഫാറ്റ് ബേണിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കലോറി എരിച്ചു കളയാനുള്ള ഒരു സംഗതി ഈ എന്താ പറയാ പീച്ചിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ കൊളസ്ട്രോള് വളരെയധികം അത് കുറയ്ക്കും. ഇതിൽ അടങ്ങിയിരിക്കുന്ന സെല്ലുലോസ് കൊളസ്ട്രോള് വളരെയധികം കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് വളരെയധികം നാരുകൾ അടങ്ങിയ ഭക്ഷണമാണ് ഫൈബ്രസ് ഫുഡ്. അതുകൊണ്ട് തന്നെ ഈ ഷുഗർ പേഷ്യൻസിന്, പ്രമേഹരോഗികളില് ഇത് ഡയബറ്റിക് ഡയറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അവരുടെ ഭക്ഷണക്രമത്തിൽ പ്രധാനമായിട്ട് ഈ ഒരു സംഗതി ഉൾപ്പെടുത്തും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഡയബറ്റിക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന വളരെ വിശേഷപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ പീച്ചിങ്ങ. അത് മൂന്നാമത്തെ പ്രധാന കാര്യം. അപ്പൊ അതിൽ കൊളസ്ട്രോൾ പെട്ടു, അതുപോലെ തന്നെ ഷുഗറും പെട്ടു, ശ്രദ്ധിച്ചോളൂ. അതുപോലെ ഇമ്മ്യൂണിറ്റി, ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞിട്ട്. ആ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വളരെയധികം സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് നമ്മുടെ ഈ പീച്ചിങ്ങ.
അതുപോലെ തന്നെ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം മിക്കവാറും പേർക്ക് അത് വയസ്സായവർക്കും കുട്ടികളിലേക്കാണ് കൂടുതൽ കാണുന്നത് മലബന്ധം ശോധന കുറവ് മോഷൻ പ്രോപ്പർ ആയിട്ട് പോവാത്ത ഒരവസ്ഥ അത് വളരെയധികം ഈ പീച്ചിങ്ങ കഴിക്കുമ്പോൾ നമുക്ക് അതിന് വളരെയധികം ശമനം കിട്ടും അതുപോലെ ഇത് വളരെ തണുപ്പുള്ളൊരു വെജിറ്റബിൾ ആണ് അപ്പൊ ഈ ഉഷ്ണത്തിന്റെ ഉഷ്ണം എന്ന് വെച്ചാൽ ശരീരോഷ്ണം ജാസ്തിയുള്ള ചില ആൾക്കാരുണ്ടാവും എപ്പോഴും വിയർക്കുക ശരീരത്തിന് ഭയങ്കര ഹീറ്റ് ഇങ്ങനെയൊക്കെയുള്ള സംഗതി വരുന്ന സമയത്ത് നമുക്ക് ഈ പച്ചക്കറി വളരെയധികം യൂസ്ഫുൾ ആണ് അടുത്തതായിട്ട് നമുക്ക് അകാല നരയാണ് എല്ലാവരുടെ പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത് ചെറിയ ചെറുപ്പം കുട്ടികളായാൽ പോലും അകാല നര വാർദ്ധക്യത്തിലെ നരയുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ അകാല നരയ്ക്ക് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും അകാല നര വരാതിരിക്കാനായിട്ട് സഹായിക്കും അകാല നര ഉണ്ടെങ്കിൽ അത് ജാസ്തി ആവാതിരിക്കാനായിട്ട് സഹായിക്കുന്ന സംഗതിയും കൂടിയാണ് നമുക്ക് എന്ത് ഈ പീച്ചിങ്ങ എന്ന് പറയുന്നത് അപ്പൊ പീച്ചിങ്ങ കൊണ്ടുള്ള ഒരു വെളിച്ചെണ്ണ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താം അത് അകാല നര തടയാനും അകാല നര ഉണ്ടെങ്കിൽ അത് കൂടാതിരിക്കാനും സഹായിക്കും അതുപോലെ ഞാൻ നിങ്ങൾക്ക് ഈ പീച്ചിങ്ങ കൊണ്ടുള്ള ഒരു സാലഡ് എന്ന് പരിചയപ്പെടുത്താം അതുപോലെ തന്നെ പീച്ചിങ് കൊണ്ടുള്ള ഒരു മൊളോഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം പിന്നെ ഒരു ഫാറ്റ് ബേണിംഗ് ഒരു ജ്യൂസ് അത് ഈ ഡയറ്റൊക്കെ കീപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് വളരെയധികം ഉപകരിക്കുന്ന ഒരു ജ്യൂസ് ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ ഈ പീച്ചിങ് കൊണ്ട് പലതരം കറികൾ നമ്മൾ വെക്കും അത് പയറിട്ട് തേങ്ങയും ജീരകവും അതുപോലെ പച്ചമുളക് അരച്ച് നമ്മൾ പീച്ചിങ് കൊണ്ട് എരിശ്ശേരി വെക്കും ഇതിന് പകരം തന്നെ നമ്മൾ പരിപ്പിട്ടിട്ട് അതും എരിശ്ശേരി വെക്കും ഇനി വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് അത് പരിപ്പിട്ടിട്ട് നമ്മൾ പുളിങ്കറി വെക്കും സാമ്പാർ പൊടിയിട്ട് സാമ്പാർ വെക്കും അതുപോലെ തോരൻ വെക്കും ഇതുപോലെ കുറെ ടൈപ്പ് മുതിരയൊക്കെ ഇട്ടിട്ട് നമ്മൾ പുഴുക്ക് വെക്കാം അങ്ങനെ ഏത് സംഗതിയോടും യോജിച്ച് പോകുന്ന ഒരു വെജിറ്റബിൾ ആണ് പച്ചക്കറിയാണ് നമ്മുടെ ഈ പീച്ചിങ്ങ അപ്പോ ഞാനിന്ന് ഈ മറ്റുള്ളതെങ്കിലും ചെയ്യാത്തതായിട്ടുള്ള ഒരു നാലഞ്ച് ഡിഷാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത് കണ്ടോളൂ അതിന്റെ അപ്പൊ ഞാൻ ഉപയോഗക്രമങ്ങളും ഞാൻ പറഞ്ഞു അത് ആരോഗ്യത്തിനുള്ള സംഗതി സൗന്ദര്യത്തിനുള്ള സംഗതി ഏത് രീതിയിലായാലും നമ്മൾക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണ് ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കൂ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്തു നോക്കാൻ പറ്റിയ ചെയ്തു നോക്കൂ ഞാൻ ഇതൊക്കെ ചെയ്തു നോക്കിയിട്ടാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് വളരെയധികം നിങ്ങൾക്ക് ഉപകരിക്കും ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം ഇത് വെച്ച് ഞാൻ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെയുള്ള സംഗതികൾ ചെയ്ത് കാണിക്കാം എന്താ എന്താ ഇവിടെ ഇനി ഇതൊക്കെ നമുക്ക് പാചകം ചെയ്യാം പാപ്പം തരാം പാപ്പം കേട്ടോ നമുക്ക് ആദ്യം തന്നെ പീച്ചിങ് കൊണ്ടുള്ള ഒരു അടിപൊളി സാലഡ് പരിചയപ്പെടാം ഇതാ ഞാൻ കുറച്ചേ ഉണ്ടാക്കുള്ളൂ ചെറിയ കഷ്ണം പീച്ചിങ് എടുത്തുണ്ട് ചെറിയ കഷ്ണം കുക്കുംബർ എടുത്തുണ്ട് ഹാഫ് സവാള എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പകുതി മതി ഇതിന്റെ കേട്ടോ പകുതി മതി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഉപ്പ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഓർഗാനിക് തൈര് ഇതുപയോഗിച്ചാണ് നമ്മൾ ഇന്ന് സാലഡ് ഉണ്ടാക്കുന്നത് അടുക്കളയിലെ ഇത്തിരി കുഞ്ഞൻ നമുക്ക് ഞാൻ ഇന്ന് എടുത്തിട്ട് കാണിക്കുകയാണ് ഇതാ ഇതുപോലെ ഇതിന്റെ എഡ്ജൊക്കെ ഞാൻ നാളെ പറഞ്ഞു പീലറ് ഇത് കാണിച്ചു തരാന്ന് പറഞ്ഞാ ഇതുപോലെയുള്ള സംഗതികള് തൊലി കളയുമ്പോ കണ്ടോ വളരെ നൈസായിട്ട് കണ്ടോ ഇത് ഇങ്ങനെ വരും അതുപോലെ തന്നെ ഇതാ ഈ കുക്കുംബർ ഇതുണ്ടോ ഞാൻ നമ്മൾ എങ്ങനെ കത്തിയോണ്ട് ഇതാക്കിയാലും ഇത്ര കനം കുറഞ്ഞ് വരില്ല അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തത് ഇനി ഞാനിത് അടിക്കുന്നതിലിട്ട് അടിച്ചും കാണിച്ചു തരാം ഇനി ഞാൻ ഇതിലേക്ക് അരിയാണ് തിന്നാള് കാണിച്ചു തരാം എന്ന് പറഞ്ഞിരുന്നു ഇതാ ഇങ്ങനെയാണ് ഇത് ഇതിന്റെ ചെറിയ ഒരു നോബുണ്ട് ആ നോബിലേക്ക് നമ്മളിങ്ങനെ വെക്കണു അതുപോലെ കഷ്ണങ്ങൾ നമ്മൾ ഇങ്ങനെ ഇതിന്റെ സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കറക്റ്റ് ആ മിഡിൽ പൊസിഷനിൽ വെച്ച് നമ്മൾ അടയ്ക്കണം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഒരു 20 സെക്കൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് എല്ലാതും ഇന്ന് ഞാൻ ഈ സാലഡിലേക്ക് ഉള്ളതെല്ലാം ചെറുതാക്കിയാണ് അരിയണത് കണ്ടോ ഇതാ ഇത്രയും ചെറുതാക്കുള്ളൂ ഇനിയും വളരെ പൊടിയായിട്ട് അരിയാൻ പറ്റും ഇനി ഞാൻ ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് കാണിക്കാം ഇതാ എല്ലാം നല്ല പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് സ്ലൈസ് ആയിട്ടും എടുക്കാട്ടോ ഞാൻ അത് ചെറുതായിട്ട് അരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സ്ലൈസ് ആയിട്ടും നമുക്ക് ഇതിന് ഉപയോഗിക്കാം അപ്പോ നമ്മുടെ കട്ടത്തൈര് ഇവിടെ റെഡിയാണ് കട്ടത്തൈരിലേക്ക് നമ്മള് ചെറുതായി പൊടിയായി അരിഞ്ഞിട്ടുള്ള ഈ വെജിറ്റബിൾസ് ഇതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ പീച്ചിങ്ങയാണ് റെഡ് ഗൂഡാണ് ഇനി ഇതിലൊരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സാലഡ് റെഡിയാണ് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ജസ്റ്റ് സ്പ്രേ ചെയ്യാം
നമ്മുടെ സാലഡ് അങ്ങനെ റെഡിയായി. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ഓർക്കണം നമ്മുടെ പീച്ചിങ് തന്നെയാണ്, കണ്ടോ ആ വൈറ്റ് കളറ് മുന്തി നിൽക്കണ കണ്ടോ. അടിപൊളി സാലഡ് തയ്യാറായി. ഇനി നമുക്ക് ജ്യൂസ് നോക്കാം. ഇനി നമുക്ക് ഫാറ്റ് ബേണിംഗ് ജ്യൂസ് പരിചയപ്പെടാം. ഈ പീച്ചിങ് കൊണ്ടുള്ളത് അത് ഈ കുട്ടികളുടെ ഡയറ്റൊക്കെ ശ്രദ്ധിക്കണവർക്ക് വളരെ നല്ല ഒരു ജ്യൂസാണ്. അതുപോലെ തന്നെ അമിത ഭാരം അമിത വണ്ണം ഉള്ളവർക്കൊക്കെ അത് കുറയാനായിട്ട് ഇത് വെറും വയറ്റിൽ കഴിച്ചാൽ വളരെ നല്ലതാണ്. അത് എളുപ്പം നമുക്ക് തയ്യാറാക്കാം. നോക്കൂ, ഇപ്പൊ ഇതുപോലുള്ള ഒരു കപ്പ് ജ്യൂസാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത്ര മൂന്നൊരു പീസ് മതി, കണ്ടോ. ഏകദേശം നമ്മുടെ ഈ വിരലിനോളം വലിപ്പമുള്ള ഒരു പീസ് മതി. അതുപോലെ ഹാഫ് ലെമൺ മതി, അത് തന്നെ ധാരാളമാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു ടേബിൾ സ്പൂണും ഒരു സ്പൂണ് തേൻ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് അടിച്ചെടുത്തിട്ട് ആ മിക്സിലേക്ക് നമുക്ക് ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കാം, തേൻ ഒഴിക്കാം. ഇത്രയുള്ള സംഭവം നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലുള്ള സംഗതികൾ നമ്മൾ കുടിക്കുമ്പോ അങ്ങനെ തന്നെ ചവച്ച് കഴിച്ചാൽ മതി, അരിച്ച് അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ട ഒറ്റ ഗ്ലാസ് സംഗതി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ഹാഫ് ലെമൺ അത് സ്ക്വീസ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് തേൻ. തേൻ എടുക്കുമ്പോ എന്താ പറയുക, നനവില്ലാത്ത സ്പൂൺ കൊണ്ട് എടുക്കണം എപ്പോഴും, അത് ശ്രദ്ധിക്കുക. കണ്ടോ, ഒറ്റ ടേബിൾ സ്പൂൺ മതി. ഇത് ഇല്ലാതെയും കഴിക്കാം, തേൻ ഇല്ലാതെ കഴിക്കാൻ വെച്ചാലും വിരോധമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വാദിന് ഒരു നുള്ള ഉപ്പിടാം. ചില കുട്ടികൾ തേനും വേണ്ട, അത്രയും മധുരം കൂടി വേണ്ട എന്ന് പറയും. പക്ഷെ ഇതും കൂടി ആവുമ്പോൾ നല്ലൊരു അതിന്റെ എന്താ പറയാ കോമ്പിനേഷൻ നന്നായി വരും. ഇതാണ് നമ്മുടെ ഫാറ്റ് ബേണിംഗ് ജ്യൂസ്. ഇത് വെറും വയറ്റിൽ തന്നെ കഴിക്കാം. ഇനി ഞാൻ ഈ പീച്ചിങ് കൊണ്ടുള്ള ഒരു മൊളോഷ്യം കാണിച്ചുതരാം. വളരെ ഈസിയാണ്. നമുക്ക് ഇത് കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ദാ കുറച്ച് ഉപ്പിടുക, കുറച്ച് മഞ്ഞപ്പൊടി ഇടുക, ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക, അങ്ങനെ കുക്കറിലിട്ട് അടയ്ക്കാം. ഒരൊറ്റ വിസില് നമ്മുടെ മൊളോഷ്യം റെഡി. ഞാനിപ്പത് അരിയണത് പിന്നാലത്ത് ഞാൻ ഈ ബോക്സിൽ അരിയണത് കാണിച്ചു തരാന്ന് പറഞ്ഞു, അത് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, കണ്ടോ, ഇങ്ങനെ എങ്ങനെ ഇട്ടങ്ങ് പ്രസ് ചെയ്യ. സവാള ഉണ്ടോ അത് പ്രസ് ചെയ്യാം, തക്കാളി പ്രസ് ചെയ്യ, ഒക്കെ അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പൊക്കോളും. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത് കാണിച്ചു തരാന്ന് ഞാൻ പറഞ്ഞത്. പച്ചമുളക് എല്ലാം അതിന്റെ ഉള്ളില് ഒരുമിച്ചിട്ടിട്ട് ഇതങ്ങനെ ഈ കഷ്ണം നമ്മള് കുക്കറിലേക്ക് ഇട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ഇത്ര സംഭവമുള്ളൂ നമ്മുടെ സംഗതി. ഒറ്റ മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ മൊളോഷ്യം തയ്യാറാവും. ചെറിയ പീസസ് ആയിട്ടാണ് ഇത് അരിഞ്ഞെടുത്തത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വലിപ്പം അനുസരിച്ച് അരിഞ്ഞെടുക്കുന്ന ഇത് ഏറ്റവും ചെറിയ പീസസ് ആണ്. ഇത് ഉപ്പേരി വെക്കാനായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കാറ്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ മൊളോഷ്യത്തിന് നമ്മള് നല്ലൊരു യോജിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറിയത്. കാരണം നമ്മളിതിൽ പരിപ്പോ മറ്റൊന്നും ഇടണില്ല. പരിപ്പിട്ടിട്ട് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു പരിപ്പിട്ടിട്ട് തേങ്ങയും ജീരകവും പച്ചമുളകും അരച്ച് വെക്കാം. അതുപോലെ തന്നെ പയറിട്ടിട്ട് അതുപോലെ തന്നെ അരപ്പ് ചേർത്ത് വെക്കാം. മുതിരയിട്ടിട്ട് പുഴുക്ക് വെക്കാം. അതുപോലെ തോരൻ വെക്കാം. ഞാൻ ഇത് വെക്കുന്നത് മൊളോഷ്യാണ്. എത്ര പേർക്ക് അത് അറിയുമെന്ന് എനിക്ക് അറിയില്ല. ചിലർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. അതുപോലെ ഞാൻ ദാ ഇതിലേക്ക് ദാ ഇത്ര ഉപ്പ് മതി, കണ്ടോ, ഒരു ചെറിയ സ്പൂണ് ഉപ്പിടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇതിൽ കുടഞ്ഞു കൊടുക്കാം മഞ്ഞപ്പൊടി. പച്ചമുളക് നമ്മൾ ഇതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ മുളക് പൊടിയോ മസാലയോ ഒന്നും ഇടാൻ പാടില്ല ഇതിലേക്ക്. ഇനി നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു തുള്ളി നല്ല പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ പറിച്ചു കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയാണ് കറിവേപ്പില ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും മൊളോഷ്യത്തിൽ ഏറ്റവും നന്നായി. അല്ലെങ്കിൽ ആ ചൂട്ടോടുകൂടി വാങ്ങി വെക്കുമ്പോൾ ഇട്ടാലും മതി. ചൂട് പോകുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കാം. ഇതങ്ങനെ ഇതുപോലെ നമ്മൾ ഒരു കുക്കറിൽ ഇട്ടിട്ട് ഒറ്റ വിസിൽ മതി. ഇത് പരിപ്പും വേണ്ട ഒന്നും വേണ്ട. നമ്മൾ മൊളോഷ്യാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് അകാല നിരക്കുള്ള ഒരു പരിഹാരം എന്നുള്ള നിരക്ക് നമുക്ക് പീച്ചിങ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇത് കണ്ടോ, ഈ പീച്ചിങ്ങയുടെ പീസസ് ആണ് ഈ വെളിച്ചെണ്ണയിൽ കിടക്കുന്നത്. ഇത് നമ്മളെ പീച്ചിങ്ങ ഇതുപോലെ തോലോടുകൂടി കൂടി ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞ് നമ്മൾ ഉണക്കണം. ഇത് ഉണക്കിയെടുത്തതാണ്. ഒരു നല്ല വെയിലില് ഒരു മൂന്നാല് മണിക്കൂർ ഉണങ്ങിയാൽ മതി ധാരാളമായി. അപ്പൊ ഈ ഉണങ്ങിയ സംഗതി നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് മൂന്ന് ദിവസം
വെക്കണം, റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് മൂന്ന് ദിവസം വെളിച്ചെണ്ണയിലിട്ട് ഞാൻ വെച്ചതാണ്. ഇപ്പൊ നിങ്ങൾക്ക് അത് കാച്ചാൻ വേണ്ടി ഞാൻ ഇത് കാണിക്കുകയാണ്. കണ്ടോ, ഈ പാത്രത്തില് രണ്ട് പാത്രം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, അളവ്. രണ്ട് പാത്രം വെളിച്ചെണ്ണ ഈ പാത്രത്തിൽ എടുത്തു. ഈ പാത്രത്തില് ഒരു പാത്രം ഉണങ്ങിയ പീച്ചിങ്ങ, കണ്ടോ, ഉണക്കിയ പീച്ചിങ്ങ. ഉണങ്ങിയ പീച്ചിങ്ങ അല്ല, നമ്മൾ വെയിലിലിട്ട് ഉണക്കിയ പീച്ചിങ്ങ. അത് മൂന്ന് ദിവസം വെളിച്ചെണ്ണയിലിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഇന്ന് നമ്മളിത് ഇനി അഞ്ചാറ് മിനിറ്റ് നമ്മളിത് വെളിച്ചെണ്ണ തിളപ്പിച്ചാൽ നമുക്കുള്ള വെളിച്ചെണ്ണയായി. അത് നമുക്ക് അകാലം നിരക്ക്, ഡാൻഡ്രഫിന്, അപ്പോലെ മുടിയുടെ ബലക്ഷയം. ചിലർക്ക് മുടി കൊഴിച്ചിലുണ്ടാവും, ആ മുടിയുടെ അഗ്രം ബലം കുറയുമ്പോൾ ആ ബലക്ഷയം മാറ്റി നല്ല സ്ട്രോങ് മുടിയാക്കി തീർക്കുന്നതാണ് പറയണത്. ഇത് ചിഞ്ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും വെള്ളം പാടില്ല ഈ എടുക്കുന്ന പാത്രങ്ങളിൽ, ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. അതുപോലെ ചീനച്ചട്ടി നല്ല പോലെ ഉരുളി ആണെന്ന് വെച്ചാൽ, അപ്പൊ ഇത് കുറച്ച് കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കണം. അങ്ങനെ കുറെ അധികം നിങ്ങൾ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ കുറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു വെളിച്ചെണ്ണ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതിനടുത്ത വെളിച്ചെണ്ണ നമ്മൾ കാച്ചണം. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതിനടുത്ത വെളിച്ചെണ്ണ കാച്ചണം. അതുപോലെ വെറുതെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഞാൻ ഒരു നല്ല എണ്ണ കാച്ചണ മുത്തശ്ശിയുടെ ഒരു മെത്തേഡ് ഞാൻ മുമ്പ് ഞാൻ എന്റെ ബേബീസ് കിച്ചണിൽ ഇട്ടായിരുന്നു. അത് നിങ്ങൾ ബാക്കിലേക്ക് അടിച്ചു പോയി ആ വീഡിയോ എടുത്ത് കണ്ടാൽ അറിയാം. അടിപൊളി എണ്ണയാണ് അത്. അതാണ് നമുക്ക് സ്ഥിരം ഉപയോഗിക്കാനായിട്ട് എല്ലാം കൊണ്ടും നല്ലത്. ഇനിയിപ്പോ അതിൽ ചില ഐറ്റംസ് ചിലർക്ക് അലർജി, ചിലർക്ക് ചെമ്പരത്തി അലർജി ഉണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് അങ്ങനെ വെറ്റില അലർജി ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് ഉപയോഗിക്കുക. കുറെ 10-14 കൂട്ടം മരുന്നുകൾ ചേർത്തിട്ടാണ് ഞാൻ അന്ന് ആ വെളിച്ചെണ്ണ കാച്ചിയത്. അത് സൂപ്പർ വെളിച്ചെണ്ണയാണ്. അതാണ് സ്ഥിരമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ നല്ലത്. ഇതിപ്പോ ഞാൻ പ്രത്യേകമായിട്ട് കാണിക്കുന്നത് ഈ പീച്ചിങ്ങയുടെ എന്താ പറയാ, അകാല നര തടയാനുള്ള ആ ഒരു സംഭവം. അതുപോലെ തന്നെ അകാല നര ഉള്ളവർക്ക് അത് വീണ്ടും കൂടാതിരിക്കാനുള്ള ഒരു വെളിച്ചെണ്ണയാണ് ഞാനിപ്പോ ഈ കാച്ചി കാണിക്കുന്നത്. അതുപോലെ മുടിയുടെ ബലത്തിന് വളരെ നല്ലതാണ് ഇത്. നമ്മള് ഒരു 2 സ്പൂൺ എടുത്തിട്ട് പിന്നെ തലയോട്ടിൽ മുഴുവനും തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ മുടിയുടെ അറ്റം മുതൽ തുമ്പ വരെ നമ്മൾ ഈ വെളിച്ചെണ്ണ പുരട്ട. എന്നിട്ട് ഒരു അരമണിക്കൂർ മിനിമം, 45 മിനിറ്റ് മാക്സിമം ഇത് തലയിൽ വെക്കണം. എന്നിട്ട് കുളിച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെയുള്ള ഫലസിദ്ധി കിട്ടും. അത് ഒരാഴ്ചയില് 2 പ്രാവശ്യം എങ്കിലും തേക്കണം. ദിവസം തേക്കേണ്ട ആവശ്യമില്ല, ഒരാഴ്ചയില് 2 പ്രാവശ്യം തേച്ചാൽ ധാരാളമായി. കണ്ടോ, ഇപ്പൊ ഇതില് ഇത് മൊരിയുന്നവരെ നമ്മൾ ഇതിലിട്ടാ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പീച്ചിങ് എടുത്ത് മാറ്റാം. അതും നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോ കൊണ്ടാട്ടം പോലെ നമുക്ക് കഴിക്കാം, കളയണ്ട, ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഇതില് ചെറുതായിട്ട് മുളക് പൊടി കുറഞ്ഞ, അതുപോലെ ഉപ്പും കുറഞ്ഞ നമുക്ക് സൂപ്പർ ഒരു ഉപ്പേരി പോലെ കൊണ്ടാട്ടം പോലെ ഉപയോഗിക്കാം. കണ്ടോ, ഇപ്പൊ ഇതിലേക്ക് ലൈറ്റ് ഗ്രീൻ കളർ അതിന്റെ ആ എസെൻസ് ഒക്കെ ഇറങ്ങി വരുന്ന കണ്ടോ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാച്ചാവുന്ന വെളിച്ചെണ്ണയാണിത്. കണ്ടോ, ലൈറ്റ് ഗ്രീൻ കളർ. കണ്ടോ, ഇത് മൊരിയുന്ന വരെ നമ്മൾ ഇതില് ഇടാം. ശരിക്കും 4-5 മിനിറ്റ്, മാക്സിമം 6 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് ആവുന്നതാണ്. ഇനി ഞാനിത് പകർത്തിയിട്ട് ഒരു ക്രിസ്റ്റൽ ബൗളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആറിയിട്ട് വളരെ സൂപ്പർ ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ്. ഞാൻ മുൻപ് 2-3 പ്രാവശ്യം കാച്ചി ഉപയോഗിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാണ്. പകർത്തിയിട്ട് തണുപ്പിച്ചിട്ട് കാണിച്ചു തരാം. നോക്കൂ, നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ റെഡിയായി. ഇതാ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് കുക്കുംബർ അല്ല നമ്മുടെ പീച്ചിങ് കൊണ്ടുള്ള സാലഡ്. അടിപൊളി സാലഡ് ആയതുകൊണ്ട് അതുപോലെ ഇതാ വെറും തേനും ചെറുനാരങ്ങയും അതുപോലെ തന്നെ പീച്ചിങ് കൊണ്ട് അടിച്ച നമ്മുടെ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഫാറ്റ് ബേണിംഗ് ജ്യൂസ്, അതുപോലെ ഇതാ മൊളോഷ്യം ഒന്നുമില്ല. അതിൽ വെറും പച്ചമുളക് മാത്രമേ കീറിയിട്ടിട്ടുള്ളൂ. ഒരു വക മസാലയിലെ മഞ്ഞപ്പൊടി, ഉപ്പൂട്ടിട്ടുള്ള മൊളോഷ്യം, കറിവേപ്പില ഇടണം. അതുപോലെ ഇതാ നമുക്ക് വെളിച്ചെണ്ണ, 4th ഐറ്റം. വെളിച്ചെണ്ണ അകാല നരയ്ക്കും അതുപോലെ മുടിയുടെ ബലക്ഷയത്തിനൊക്കെ വേണ്ടിയിട്ട്, ബലക്ഷയമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ പീച്ചിങ്ങ ഇട്ട വെളിച്ചെണ്ണ. അങ്ങനെ പീച്ചിങ്ങ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് എന്താ നമുക്ക്
പീച്ചിനോണ്ടുള്ള ഒരു കൊണ്ടാട്ടവും കിട്ടിയതാ. ആ അതിൽ നിന്ന് വറുത്തെടുത്ത കൊണ്ടാട്ടം എന്താ എന്താ പറയാ, മിളക് പൊടിയും ഉപ്പൂട്ടെടുത്തതാണ്. ഫ്രീ ആയിട്ടൊരു കൊണ്ടാട്ടവും കിട്ടി കണ്ടോ. ഇത്ര സംഗതികൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലൊക്കെ ഉണ്ടാക്കൂ, ഏതൊക്കെ തരത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചാലും ഇത് സൂപ്പറാണ്. എല്ലാ സംഗതികളായിട്ടും ചേരുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഈ പീച്ചിങ്ങ. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സംഗതിയാണ്. എല്ലാവരും പലതരം ഡിഷ് ഉണ്ടാക്കിയിട്ട് എനിക്ക് കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ബൈ.